എല്ലാവർക്കും വാക്കിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ അനർഘ നിമിഷം എന്ന് പറയുന്ന ചെറുകഥയാണ്. ബഷീറിന്റെ രചനാശൈലി നമുക്ക് എല്ലാവർക്കും പരിചിതമാണ് അല്ലേ? വളരെ ലളിതമായ ഭാഷയിൽ, വാമൊഴി ഭാഷയിൽ വളരെ രസകരമായിട്ട് വായനക്കാർക്ക് ഇഷ്ടപ്പെടുന്ന വിധത്തിൽ, എന്നാൽ അതിലൊരുപാട് ഗഹനമായിട്ടുള്ള അർത്ഥവിശേഷങ്ങളും ആശയങ്ങളും ഒക്കെ ഒളിഞ്ഞു കിടക്കുന്ന തരത്തിലുള്ള രചനാശൈലിയാണ് ബഷീർ എന്ന് പറയുന്ന എഴുത്തുകാരൻ എന്നും സ്വീകരിച്ചിട്ടുള്ളത്. അത്തരത്തിൽ സാധാരണ രീതിയിലുള്ള ബഷീറിൻ്റെ രചനാശൈലിയിൽ നിന്നൊക്കെ മാറി വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഗഹനമായ ഭാഷ കൊണ്ടും ഗഹനമായ ആശയങ്ങൾ കൊണ്ടും ഗഹനമായ വേദതത്വങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടും വളരെ വ്യത്യസ്തമായ രീതിയിൽ നിൽക്കുന്ന ഒരു രചനയാണ് അനർഘ നിമിഷം എന്ന് പറയുന്ന ചെറുകഥ. ജീവിതത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ സൂഫി മാർഗത്തിൻ്റെയും അല്ലെങ്കിൽ സൂഫി സന്യാസി വരെയൊക്കെ ആയിട്ട് ജീവിച്ച ബഷീറിന് സൂഫിസം എന്ന് പറയുന്ന ഒരു ചിന്താഗതി തൻ്റെ രചനകളിലേക്ക് കൊണ്ടുവന്ന ഒരു എഴുത്തും കൂടിയാണ് അനർഘ നിമിഷം എന്ന് പറയുന്ന ഈ ചെറുകഥ. എന്താണ് ഈ സൂഫിസം എന്ന് പറയുന്നത്? നമ്മൾ ഈ ഹിന്ദുമതത്തിലൊക്കെ പറയാറുണ്ടല്ലേ, സന്യാസിമാർ അല്ലെങ്കിൽ ആത്മീയത, യോഗ ചിന്ത, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയാറുണ്ട്. അതുപോലെ ഈ മുസ്ലിം അല്ലെങ്കിൽ ഇസ്ലാം മതത്തിലുള്ള ഒരു യോഗാത്മകമായിട്ടുള്ള ചിന്ത അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള ചിന്ത, അതായത് ഭൗതിക ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കാതെ ആത്മീയ ജീവിതത്തിന് അല്ലെങ്കിൽ ഈശ്വര വിശ്വാസത്തിന്, ഈശ്വര ചിന്തയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ചിന്താരീതിയാണ് ഈ സൂഫിസം എന്ന് പറയുന്നത്. അപ്പോൾ ആ സൂഫിസം എന്ന് പറയുന്ന ചിന്താഗതി ഉള്ള ഒരു രചനയാണ് എന്ത് നമ്മുടെ ഈ അനർഘ നിമിഷം എന്ന് പറയുന്ന ചെറുകഥ. തൊട്ടടുത്ത നിമിഷം നമ്മുടെ മരണമാണ് എന്നൊരു ചിന്ത നമുക്ക് ഉണ്ടായാൽ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ മാനസികാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരുപാട് ടെൻഷനും അല്ലെങ്കിൽ നമുക്ക് ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ നന്ദി പറയേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഓർക്കേണ്ടതായിട്ടുള്ള ഒരുപാട് പേരുടെ മുഖങ്ങളും ഒക്കെ ഇങ്ങനെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു നിമിഷമാണ് ഈ നാളെ മരണമാണ് അല്ലെങ്കിൽ അടുത്ത നിമിഷം മരണമാണ് എന്നൊരു ചിന്ത നമ്മളിൽ ഉളവാക്കുന്നത് അല്ലേ? അത്തരത്തിൽ മരണത്തിന് മുന്നിൽ നിസ്സഹായനാവുന്ന മനുഷ്യൻ്റെ വേദനകളാണ് ഈ കഥ. ആ ഒരു വേദന പങ്കുവയ്ക്കാൻ ഒരു കൂട്ടുകാരൻ പോലും ഇല്ലാതെ തന്നോട് തന്നെ നടത്തുന്ന ഒരു ആത്മഭാഷണം അല്ലെങ്കിൽ ഒരു സംഭാഷണമായിട്ട് മാറുകയാണ് ഈ കഥ. കഥ ഇങ്ങനെയാണ് തുടങ്ങുന്നത്: നീയും ഞാനും എന്നുള്ള യാഥാർത്ഥ്യത്തിൽ നിന്ന് അവസാനം നീ മാത്രമായി അവശേഷിക്കാൻ പോകുകയാണ്. നീ മാത്രം. ഈ കഥയിൽ മുമ്പ് പറഞ്ഞതുപോലെ തന്നോട് തന്നെയുള്ള ഒരു ആത്മഭാഷണമാണ് ഈ കഥ അല്ലേ? അപ്പോൾ ഇതിലെ സംഭാഷണങ്ങൾക്കോ സംഭവങ്ങൾക്കോ അല്ലെങ്കിൽ കഥാപാത്രങ്ങൾക്കോ ഒന്നും വലിയ പ്രാധാന്യം ആയിട്ട് പറയുന്നില്ല. കഥാപാത്രങ്ങളുടെ പേരൊന്നും എടുത്തു പറയുന്നില്ല. തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്, നീയും ഞാനും എന്നുള്ള യാഥാർത്ഥ്യത്തിൽ നിന്ന് അവസാനം നീ മാത്രമായിട്ട് അവശേഷിക്കാൻ പോകുക. ഇവിടെ കഥാപാത്രങ്ങളായിട്ട് വരുന്നത് നീ, ഞാൻ എന്ന് പറയുന്ന രണ്ട് സങ്കല്പം. ആ നീ, ഞാൻ എന്ന് പറയുന്നത് ആരുമാകാം. ഒരു കാമുകനോ കാമുകിയോ ആവാം, അല്ലെങ്കിൽ ഞാനും പ്രപഞ്ചവുമാവാം, ഞാനും ഈശ്വരനുമാവാം, അത്തരത്തിൽ ആരുമാവാം. സൂഫിസം എന്ന് പറയുന്ന ഒരു ചിന്താഗതി ഈ കഥയിൽ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ നീ എന്ന് പറയുന്നത് നമുക്ക് ഈശ്വരനായിട്ട് കണക്കാക്കാം. അപ്പം മരണത്തിൻ്റെ തൊട്ടു മുമ്പിൽ ഈശ്വരനോട് യാത്ര പറയുന്ന ഞാൻ, അതാണ് ഈ കഥ. അപ്പോൾ ഈ മരണം എന്ന് പറയുന്നത് ഒരു അവശേഷിപ്പുകളും നമ്മൾ ബാക്കി നിർത്താതെ, അല്ലെങ്കിൽ യാത്ര എന്ന് പറയുന്നത് നമ്മുടെ ഓർമ്മകളൊന്നും ബാക്കി നിർത്താതെ നമ്മൾ സന്തോഷത്തോടെ പോകുന്ന ഒന്നാണല്ലേ. ഈ മരണം ഒരിക്കലും സന്തോഷത്തോടെ പോകുന്നതല്ല, പക്ഷേ എങ്കിലും യാത്രകൾ എന്ന് പറയുന്നത് നമ്മൾ അവശേഷിപ്പുകളൊന്നും നിർത്താതെ പോകുന്ന ഒന്നാണ്. പക്ഷേ ഈ യാത്രയിൽ, ഈ മരണത്തിലേക്കുള്ള യാത്രയിൽ ഒന്ന് അവശേഷിപ്പിക്കുന്നുണ്ട്. എന്താണ്? നീ. നിന്നെ ഞാൻ അവശേഷിപ്പിക്കുന്നുണ്ട്. എന്നെ അറിയുന്ന, എൻ്റെ കാര്യങ്ങൾ അറിയുന്ന നിന്നെ ഞാൻ അവശേഷിപ്പിച്ച് നീ മാത്രമായിട്ട് അവിടെ നിലനിൽക്കും, ഞാൻ യാത്ര പോവുകയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. യാത്രയ്ക്കുള്ള സമയം വളരെ അടുത്തു കഴിഞ്ഞു. പെയ്യുവാൻ പോകുന്ന കാർമേഘത്തെ പോലെ ഈ ഓർമ്മ എൻ്റെ അന്തരംഗം പൊട്ടുമാറി വിങ്ങി നിൽക്കുന്നു. അപ്പോൾ എന്താണ്, മരണത്തിലേക്ക് അല്ലെങ്കിൽ യാത്രയ്ക്കുള്ള സമയമായി, ഞാൻ പോകാനുള്ള സമയമായി, അങ്ങനെ ഓർക്കുന്തോറും എന്താണ് എൻ്റെ മനസ്സിൽ വേദന, വിങ്ങി നിൽക്കുന്ന വേദന, അതായത് ഒരു മനസ്സ് വളരെയധികം വേദനയോടെ നിൽക്കുകയാണ് എന്നാണ് പറയുന്നത്. ഈ വാസ്തവം എൻ്റെ സുഹൃത്തുക്കൾ ആരും അറിയുന്നില്ല. പണ്ടേപ്പടി അവർ എൻ്റെ അടുത്ത് വരുന്നു, തമാശകൾ പറഞ്ഞ് അവരെ ചിരിപ്പിക്കാൻ നിർബന്ധിക്കുന്നു. അവർക്ക് വേണ്ടി എന്തൊക്കെയോ തമാശ പറയുന്നു, അവരോടൊപ്പം ചിരിക്കുന്നു. എൻ്റെ ചിരിക്കകത്തുള്ള ദുഃഖത്തിൻ്റെ മുഴക്കം അവർ കേൾക്കുന്നില്ല. അപ്പോൾ എന്താണ്, എൻ്റെ ഈ മാനസികാവസ്ഥ എനിക്ക് പ്രകടിപ്പിക്കാൻ പോലും ഒരാളില്ല, കൂട്ടുകാർ പോലും എന്നെ തിരിച്ചറിയുന്നില്ല എന്ന ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്വന്തം മനസ്സിനോട് സ്വയം പറയുന്ന ഒരു സംഭാഷണമായിട്ട് ഈ കഥ മാറുകയാണ്. ഞാനിവിടെ ഇല്ലായ്മയിൽ ലയിക്കുവാൻ പോകുന്നു. ഇല്ലായ്മ അപ്രധാനമായ ഒരു സംഭവം, അതോ അതിപ്രധാനമായതോ? എന്തോ ഉണ്ടായി, അതാണോ പ്രധാനം? എന്തായാലും രണ്ടിൻ്റെയും ഇടയിലെ അനർഘ നിമിഷമാണ് ഞാൻ, വർത്തമാനത്തിൻ്റെ വക്കത്ത് നിൽക്കുന്ന ഭൂതകാലം.
ഇവിടെ ഇല്ലായ്മ എന്നൊക്കെ പറയുന്നത് അത് ഇല്ലായ്മയിലേക്ക് ലയിക്കുക എന്നൊക്കെ പറയുന്നത് ശരിക്കും മരണത്തിൻ്റെയൊക്കെ ഒരു വലിയൊരു സൂചന തന്നെയാണ്. അപ്പം മരണത്തിലേക്ക് അല്ലെങ്കിൽ ഇല്ലായ്മയിലേക്ക് പോകാൻ നിൽക്കുന്ന ഞാൻ എന്ന് പറയുന്നത് വർത്തമാനത്തിൻ്റെ വക്കത്ത് നിൽക്കുന്ന ഭൂതകാലമാണ് ഞാൻ എന്നാണ് പറയുന്നത്. ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? കഴിഞ്ഞു പോയിട്ടുള്ള ഭൂതകാലത്തിൻ്റെയും വരാനിരിക്കുന്ന ഭാവി കാലത്തിൻ്റെയും ഇടയിലാണ് നമ്മളിപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്, വർത്തമാനകാലത്ത് അല്ലേ. അപ്പോൾ ആ വർത്തമാനകാലം എന്ന് പറയുന്നതാണ് ഏറ്റവും ജീവിതത്തിലെ അനർഹമായിട്ടുള്ള നിമിഷം. അതായത് ഞാൻ ജീവിച്ചു കൊണ്ടിരിക്കുന്ന നിമിഷമാണ് ഏറ്റവും അനർഹമായ നിമിഷം. നമ്മുടെ പാഠഭാഗത്തിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അനർഹ നിമിഷം എന്ന് പറയുന്നത് വിലമതിക്കാനാവാത്ത നിമിഷം എന്നതാണ്. എന്താണ് ഈ കഥയിലെ ഞാൻ എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ അനർഹ നിമിഷം എന്ന് പറയുന്നത്? അയാൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഭൂതകാലത്തിൻ്റെയും ഭാവി കാലത്തിൻ്റെയും ഇടയിലുള്ള വർത്തമാനകാലം, അതായത് ജനനത്തിനും മരണത്തിനും ഇടയ്ക്കുള്ള അദ്ദേഹം ഇപ്പം ജീവിച്ചു കൊണ്ടിരിക്കുന്ന കാലമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും അനർഹമായിട്ടുള്ള നിമിഷം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ വർത്തമാന ജീവിതം എന്ന് പറയുന്നതാണ് ഏറ്റവും മഹത്തരമായത്, അതാണ് അനർഹ നിമിഷമായിട്ട് ഇവിടെ കണക്കാക്കുന്നത്. ഇന്നലെയിലേക്ക് പരിപൂർണമായി ലയിക്കാറായ ഇന്ന്, യുഗങ്ങൾ മന്യോന്തരങ്ങൾ അനന്തമായ ശാശ്വതമായ ഇന്നലെയിൽ. അപ്പോൾ ഭൂതകാലത്തിലേക്ക് എന്നെയും കൂടി ചേർക്കപ്പെടുകയാണ്. എന്താണ് ഇവിടെ യുഗങ്ങളും മന്യോന്തരങ്ങളൊക്കെ പറയുന്നുണ്ട്, എന്താണ് ഈ യുഗങ്ങൾ? നമുക്ക് പ്രധാനമായിട്ട് നാല് യുഗങ്ങളാണ് അല്ലേ ഉള്ളത്, കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം എന്നൊക്കെ പറയുന്നത്. യുഗങ്ങൾ ചേർന്നതാണ് മന്വന്തരങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അവസാനം എന്ന് പറയുന്നത് പ്രളയമാണ്. ആ പ്രളയത്തിന് ശേഷം ഭൂമിയിൽ പുതുതായിട്ട് പിന്നീട് ജീവനുണ്ടാവും, ജീവൻ്റെ തുടുപ്പുകൾ ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. അത്തരത്തിൽ അങ്ങനെ ഒരു എന്താ പറയുക ഇല്ലായ്മയിലേക്ക് ഞാനും പോവുകയാണ് എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നു. യാത്ര പറയുകയാണ്, കഴിഞ്ഞു ഇല്ല, കഴിയാൻ പോകുന്ന അടുത്ത നിമിഷം മുതൽ ഞാൻ വിസ്മൃതിയിൽ ലയിച്ചുപോയ കോടാനുകോടി ഇന്നലെയിൽ. പരിചിതരായവർ ഒരുപാട് ഒരുപാട് പേർ പോയി കഴിഞ്ഞു, അവരെങ്ങോട്ടാണാവോ പോയത്? എനിക്ക് മുമ്പേ പോയ അനന്തകോടി ഓർമ്മ വെറുതെ ആരംഭത്തിൽ ചെന്ന് തുടങ്ങും. ആരംഭം ഇവിടെയെല്ലാം കൃത്യമായിട്ട് മരണത്തിൻ്റെ സൂചന തന്നെയാണ്. അപ്പം മരിച്ചുപോയിട്ടുള്ള കോടാനുകോടി, തനിക്ക് മുമ്പ് മരിച്ചു പോയിട്ടുള്ള കോടാനുകോടി ആൾക്കാരെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. പിന്നെ ഈ അടുത്ത നിമിഷം ഞാൻ മരിച്ചാൽ ഞാൻ എങ്ങോട്ടാണ് പോകുന്നത്, വിസ്മൃതിയിൽ ഇല്ലാതെയായിപ്പോൾ. വിസ്മൃതി നമ്മൾ ഇപ്പം മരിച്ച ആൾക്കാരെ കുറിച്ച് ഒരു ദിവസം, രണ്ട് ദിവസം, അല്ലെങ്കിൽ ഒരാഴ്ച, ഒരു മാസക്കാലം, അല്ലെങ്കിൽ ഒരു വർഷക്കാലം നമ്മൾ ആലോചിക്കുമല്ലോ. അത് കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ സ്വാഭാവികമായിട്ട് ജീവിതത്തോട് എന്താണ് ചേർന്ന് അങ്ങ് പോവും, നമ്മൾ ആ കാര്യങ്ങളൊക്കെ മറക്കും അല്ലേ. അപ്പം ഞാനും അതുപോലെ വിസ്മൃതിയിലേക്ക് പോവുകയാണ്. ഇപ്പം മരിച്ച ശേഷം അവരെങ്ങോട്ടാണോ പോയതെന്നുള്ള ചിന്ത എന്താണ്? അദ്ദേഹത്തിന് സൂഫിസം എന്ന് പറയുന്ന ഒരു ചിന്തയൊക്കെ ഇവിടെ കടന്നു വരുന്നത്. മരണാനന്തര ജീവിതമുണ്ടാവും, നമ്മൾ സ്വർഗത്തിൽ പോകും, നരകത്തിൽ പോകും, അങ്ങനെയൊക്കെയുള്ള ഓരോ ചിന്തകളും നമ്മുടെ മനസ്സിലുണ്ട് അല്ലേ. അല്ലെങ്കിൽ നമ്മൾ വേറൊരു ജീവനിലെ ജന്മം എടുത്ത് വരും എന്നൊക്കെയുള്ള നമ്മുടെ ഒരു വിശ്വാസങ്ങളുണ്ട് അല്ലേ. പക്ഷെ അതിൻ്റെയൊക്കെ സത്യം എന്താണ് എന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അവരെങ്ങോട്ടാണ് പോയത്, അപ്പോൾ മരണശേഷമുള്ള ജീവിതം എന്താണ്, അങ്ങനെയൊക്കെയുള്ള ചിന്തകളും ചോദ്യങ്ങളുമാണ് ഇവിടെ ഉണ്ടാവുന്നത്. ഒരു തരത്തിലുള്ള ഒരു ആത്മീയ അന്വേഷണം. അപാരതയുടെ അത്ഭുത രഹസ്യങ്ങൾ അജ്ഞാതമായ അതിരിൽ ഞാൻ എത്തിച്ചേർന്നതുപോലെ ദാ ഒരു മുഴക്കം, നാദബ്രഹ്മത്തിൻ്റെ അനന്തമായ വിഭ്രമം. ശ്രദ്ധിക്കുന്നുണ്ടോ? ഇവിടെയൊക്കെ മതപരമായിട്ടുള്ള ചിന്ത തന്നെയാണ് വരുന്നത്. ഹിന്ദു പുരാണം അനുസരിച്ച് അല്ലെങ്കിൽ ഹിന്ദു തത്വങ്ങൾ അനുസരിച്ചിട്ട് ഓംകാരത്തിൽ നിന്നാണ് ജീവൻ്റെ സ്ഫുരണമുണ്ടായത്. ക്രിസ്തുമത പ്രകാരം വചനത്തിൽ നിന്നാണ് ജീവനുണ്ടായത്. ഇസ്ലാം മതത്തിലും അത് തന്നെയാണ് പറയുന്നത്, ശബ്ദത്തിൽ നിന്നാണ് ജീവൻ ഉണ്ടായത് എന്നൊക്കെയാണ്. അപ്പോൾ അത് ഈ നാദബ്രഹ്മം എന്നൊക്കെ പറയുന്നത് ജീവൻ്റെ ജനനത്തിൻ്റെയൊക്കെ ഒരു ചിഹ്നമാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഉണ്ടായിട്ട് ചിന്ത, അതാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. കാലം ഇത്രയും നീ എന്നെ അപാരമായ കാരുണ്യത്തോടെ സ്നേഹിച്ചു, സഹിച്ചു. എന്നെപ്പറ്റി നിനക്ക് എല്ലാം അറിയാം. ഇനിയും സൗകര്യം പോലെ വായിക്കാവുന്ന ഒരു ലഘു ഗ്രന്ഥമാണല്ലോ ഞാൻ. അപ്പോൾ ഇവിടെ നീ എന്നൊക്കെ പറയുന്നത് ഈശ്വരൻ തന്നെയാണ്. അപ്പോൾ ഈശ്വരനോട് പറയുകയാണ്, നീ എന്നെ സഹിച്ചു, നീ എന്നെ സ്നേഹിച്ചു, അങ്ങനെ ഒരു എന്നെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും നിനക്കറിയാം. സ്നേഹിച്ചു, സ്നേഹം എന്നൊക്കെ പറയുന്നത് സൂഫിസത്തിൻ്റെ ഒരു ചിഹ്നം തന്നെയാണ്. സൂഫിസം കാഴ്ചവെക്കുന്നത് ഈശ്വരനോട് സ്നേഹമാണ് എന്നുള്ളൊരു ചിന്തയാണ്. ഈശ്വരനോട് ഈശ്വരനെ സ്നേഹിക്കുക, എല്ലാത്തിനെയും സ്നേഹിക്കുക എന്നുള്ളൊരു ചിന്തയാണ് കാഴ്ചവെക്കുന്നത്. അപ്പോൾ ഈ സ്നേഹിച്ചു എന്നൊക്കെ പറയുന്നത് അതാണ്. പിന്നെ സഹിച്ചു എന്നൊക്കെ പറയുന്നത് ഈശ്വര അന്വേഷണത്തിൻ്റെയും ഒരു നിക്ഷേപത്തിൻ്റെയും ഒക്കെ ചിത്രമായിട്ടൊക്കെ ഇവിടെ കാണുന്നുണ്ട്. ഈശ്വരനെ നിക്ഷേപിക്കുക, ഈ സഹിച്ചു വെറുത്തു എന്നൊക്കെ പറയുന്നത് നിക്ഷേപത്തിൻ്റെയും ഒരു ചിഹ്നം തന്നെയാണ്. എന്നെക്കുറിച്ച് എല്ലാം നിനക്കറിയാം. ഞാനെന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിലെ അല്ലെങ്കിൽ ഈ ഈശ്വരന് മുന്നിലെ ചെറിയൊരു ഗ്രന്ഥമാണ്. എന്നെ നിനക്ക് എപ്പോൾ വേണമെങ്കിലും വായിക്കാം. പക്ഷേ എനിക്ക് മുന്നിൽ നീ എന്ന് പറയുന്നത്, ഈശ്വരൻ എന്ന് പറയുന്നത് ഇനിയും അറിയാത്ത മഹാരഹസ്യമാണ് എന്നാണ് പറയുന്നത്. കാലം ഇത്രയായിട്ടും ഒന്നും എനിക്ക് നിന്നെപ്പറ്റി അറിയാൻ കഴിഞ്ഞിട്ടില്ല. അറിയാതെ നിന്നെ ഞാൻ സ്നേഹിച്ചു, അറിയാതെ നിന്നെ ഞാൻ വെറുത്തു, അറിഞ്ഞുകൊണ്ട് നിന്നെ ഞാൻ വേദനപ്പെടുത്തിയോ? എങ്കിലും
എങ്കിലും നീ എന്നെ സ്നേഹിച്ചു, സഹിച്ചു. ഞാൻ നിന്നോട് പല രഹസ്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. നീ എൻ്റെ എല്ലാ പ്രവൃത്തികളും കണ്ടിട്ടുണ്ട്. എന്നെ നീ പരിഹാസപാത്രമാക്കുമോ? അപ്പം ഞാൻ നിന്നെ വെറുത്തു, ഞാൻ നിന്നെ വേദനിപ്പിച്ചു എന്നൊക്കെ പറയുന്നത് നിഷേധാത്മക ചിന്തയാണ്, അല്ലെങ്കിൽ ഈശ്വരനെ നിഷേധിക്കുന്ന ഒരു ചിന്ത അല്ലേ. അപ്പോൾ ആ സൂഫിസത്തിന് മുമ്പുള്ള ഒരു ജീവിതം അല്ലേ, ഈശ്വര വിശ്വാസമില്ലായ്മ അങ്ങനെയൊക്കെ പറയില്ലേ, ആ ഒരു ജീവിതത്തിനെ കുറിച്ചൊക്കെയുള്ള ഒരു ഓർമ്മയാണ്. അപ്പം എന്നിട്ടും കൂടി ഈശ്വരൻ എന്താണ് ചെയ്യുന്നത്? എന്നെ സ്നേഹിക്കുകയും എന്നെ എന്താണ് പരിലാളിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഈശ്വരൻ ആ ഈശ്വരനോട് യാത്ര പറഞ്ഞിട്ട് പോവുകയാണ്. ഞാൻ പോകുകയാണ്, നിന്നെ സ്നേഹിച്ചുകൊണ്ടാണെന്നും മനസ്സിലാക്കണം. നീയും ഞാനുമായി പരിചയപ്പെട്ടത് എന്നാണ്? പരിചയപ്പെട്ടോ? ഞാൻ ശ്രമിച്ചു, ഒടുവിൽ സ്നേഹിക്കാൻ മാത്രം പഠിച്ചു. ഇല്ല, ഒന്നും ശരിക്കും അറിഞ്ഞുകൂടായിരുന്നു. അജ്ഞത, കാര്യമായി ഒന്നും അറിഞ്ഞില്ല. വന്നതുപോലെ തന്നെ ഞാൻ തനിയെ പോകുകയാണ്. യാത്രയ്ക്കുള്ള സമയം വളരെ വളരെ അടുത്തു കഴിഞ്ഞു. നീയും ഞാനും എന്നുള്ള യാഥാർത്ഥ്യത്തിൽ നിന്ന് അവസാനം നീ മാത്രമായി അവശേഷിക്കാൻ പോകുകയാണ്. നീ മാത്രം. നമ്മൾ എന്നാണ് പരിചയപ്പെട്ടത്, എവിടെ നിന്നാണ് കണ്ടുമുട്ടിയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ഒരു പക്ഷേ ഒരു കാമുകയോട് ചോദിക്കുന്ന രീതിയിലൊക്കെയാണ്. അപ്പോൾ അവിടെയാണ് ഈ കഥ വ്യത്യസ്തമാകുന്നത്. ഇവിടെ പ്രണയം തന്നെയാണ്. എന്തിനോടുള്ള പ്രണയം? ദൈവസ്മരണകളിൽ നിന്നുണ്ടായ പ്രണയത്തിൻ്റെ ഒരു നിമിഷം, അനശ്വര നിമിഷം എന്ന് പറയും. അതാണ് ഈ അനർഘ നിമിഷം എന്ന് പറയുന്ന കവിത. അപ്പോൾ ഈശ്വരനോടുള്ള ബഹുമാനം, ഈശ്വരനോടാണ് യാത്ര പറയുന്നത്. പലപ്പോഴും യാത്രകളുടെ അന്ത്യനിമിഷത്തിൽ, അല്ലെങ്കിൽ മരണത്തിൻ്റെയൊക്കെ അന്ത്യനിമിഷത്തിൽ, മരണം നമ്മൾ മുന്നിൽ കണ്ടിട്ടില്ല ഒരിക്കലും, പക്ഷേ എന്തിൻ്റെയും ഒരു അവസാന നിമിഷമാണ് നമ്മൾ ജീവിതത്തെക്കുറിച്ച് ഓർക്കുക. ആ നിമിഷത്തിലാണ് ജീവിതം വളരെയധികം ചുരുങ്ങി നമ്മുടെ മുന്നിലേക്ക് ഓടിയെത്തുന്നത്. ആ നിമിഷത്തിൽ നമ്മൾ പഴയ കാലം, പോയ കാലം, അല്ലെങ്കിൽ സ്നേഹിച്ചവരെക്കുറിച്ചുള്ള ഓർമ്മകൾ, നമ്മളെ വെറുത്ത ആൾക്കാരെ എല്ലാം നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു കാഴ്ചയുണ്ട്. അപ്പോൾ ഈ കഥയിലും അത് തന്നെയാണ്, യാത്രയ്ക്കുള്ള നിമിഷം അടുത്തടുത്ത് വരുന്നു. ഇക്കാലം അത്രയും ദൈവം എന്ന് പറയുന്നത് എൻ്റെ രഹസ്യങ്ങളിലേക്ക് തുറന്നിട്ട വാതിലുകളായിരുന്നു. എനിക്ക് പറയാനോ അല്ലെങ്കിൽ എന്നെ കേൾക്കാനോ ആരും ഉണ്ടായിട്ടില്ല. എനിക്ക് ആകെ ഉണ്ടായിട്ടുള്ളത് ഈശ്വരൻ മാത്രം. എന്നെ കൃത്യമായിട്ട് അറിയാവുന്നത് ഈ ലോകത്തിൽ ഈശ്വരൻ മാത്രമാണ്. അപ്പോൾ അത്തരത്തിൽ എന്നെ ഇഷ്ടപ്പെട്ട ഒരാളോട് യാത്ര പറയുകയാണ്. എന്താണ്, എല്ലാ ജീവനും ശരീരത്തിനും അവസാനമുണ്ട് അല്ലേ, എല്ലാവരും മരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ പോവുകയാണ് എന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ മരണത്തിന് മുമ്പിൽ നിസ്സഹായനായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനല്ലേ, ഇത് വളരെ ഭീകരമായിട്ടുള്ളൊരു മാനസികാവസ്ഥയാണ്. അപ്പോൾ ചെറിയൊരു കഥയാണെങ്കിലും വളരെയധികം ഗഹനമായിട്ട് ചിന്തിക്കുക. കഥ എന്നതിലുപരി ഒരു കവിത വായിക്കുന്ന ഒരു ഫീലിൽ, അല്ലെങ്കിൽ കവിത വായിക്കുന്ന ഒരു രസത്തോടു കൂടി നമുക്ക് ഒരു കാവ്യാനുഭൂതി തരുന്ന ഒരു ചെറിയൊരു കഥയാണിത്. ഒരു ദാർശനിക സ്വഭാവമുള്ള കഥാപാത്രങ്ങൾക്കോ സംഭാഷണങ്ങൾക്കോ ഒന്നും വളരെയധികം പ്രാധാന്യമില്ലാത്ത, എങ്കിലും മാനസിക ഭാവങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു ചെറിയ കഥ, വളരെ മനോഹരമായിട്ടുള്ള കഥ. അപ്പോൾ കഥ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും നന്ദി.